ആദ്യത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഫ്രാൻസ്. ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 1955. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ പോളോ. 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡാണ്. പ്ലേറ്റോ രചിച്ച റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ. പ്ലേറ്റോ രചിച്ച റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. രാഷ്ട്രപതി ഭവൻ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശം ആക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് എന്താണ്? റോഷ്നി. രാഷ്ട്രപതി ഭവൻ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് റോഷ്നി എന്നാണ്. പാർലമെൻറ്റിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്? 14 അംഗങ്ങളെ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും ചേർത്ത് ആകെ 14 അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ആരാണ്? മനോഹര ഹോൾക്കർ. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കറാണ്. ലോക്സഭയുടെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 108. ലോക്സഭയുടെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 108. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 കൽക്കട്ടയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് എവിടെയാണ്? കൽക്കട്ടയിലാണ്, 1774. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നാണ്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പാകെയാണ്? റിട്ടേണിംഗ് ഓഫീസർ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1936. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? MC ജോസഫൈൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ MC ജോസഫൈനാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 213. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 213. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 123. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 123. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ്? ജാനകി രാമേന്ദ്രൻ. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമേന്ദ്രനാണ്. ജാനകി രാമേന്ദ്രൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് ആയത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നരസിംഹറാവു. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി നരസിംഹറാവു ആണ്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 352.
ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നവകേരള മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2016 നവംബർ 10. നവകേരള മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10 അന്നത്തെ കേരള ഗവർണറായിരുന്ന പി സദാശിവമാണ്. ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ്. ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസാണ്. ഇന്ദിരാ ആവാസ് യോജന, അതായത് IAY, ഈ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നൊരു പദ്ധതിയാണ് ഇന്ദിരാ ആവാസ് യോജന. ഇതിന് IAY എന്നാണ് അറിയപ്പെടുന്നത്. ഈ പദ്ധതി നിലവിൽ വന്ന വർഷം 1985. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ വെച്ചാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അടൽ ബിഹാരി വാജ്പേയ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 1998 മെയ് 17. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏതാണ്? ഗ്രീൻ ഇന്ത്യ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്ക് ഏതാണ്? മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക് ആരംഭിച്ചത് 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് ആരംഭിച്ചത് എന്നാണ്? 2015 ഏപ്രിൽ 8. ചോദന നിയമം അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ഇന്ത്യയിൽ എത്ര തവണ നോട്ട് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്? 3 തവണ. ഇന്ത്യയിൽ 3 തവണയാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. ആ വർഷങ്ങൾ പറയാം: 1946, 1978, 2016. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്. ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2013 നവംബർ 19. 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ്? ബംഗാൾ ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്കാണ്. GST ബില്ല് പാസാക്കിയ 16-ാമത്തെ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. GST ബില്ല് പാസാക്കിയ 16-ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും മൂല്യമുള്ള നാണയം ഏതാണ്? 1000 രൂപ നാണയം. ഇന്ത്യയിൽ നിലവിലുള്ള നാണയങ്ങളിൽ വെച്ച് ഏറ്റവും മൂല്യം കൂടിയ നാണയം 1000 രൂപ നാണയമാണ്. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ഏപ്രിൽ 1. മൂല്യവർദ്ധിത നികുതിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് VAT എന്നാണ്, അതായത് വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ ഇന്ത്യയിൽ വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്ന വർഷം 2005 ഏപ്രിൽ 1. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഫ്രെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസനാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ ആരുടെ കൃതിയാണ്? അമർത്യ സെൻ. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന കൃതി അമർത്യ സെന്നിൻ്റെയാണ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? കാണ്ടില. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് കാണ്ടിലയാണ്. വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ്? അംഷി നാരായണപിള്ള. വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംഷി നാരായണപിള്ളയാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്?
കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന വർഷം 1941. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് ആരാണ്? കെ സി എസ് മണി. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് കെ സി എസ് മണിയാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ്? മലബാർ ലഹള. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ്. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയാണ്. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണികഴിപ്പിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണികഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. കല്ലുമാല സമരം നടന്ന വർഷം ഏതാണ്? 1915. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. പെരുന്നാട്ടിൽ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കല്ലുമാല സമരമാണ്. ഈ കല്ലുമാല സമരം നടന്ന വർഷം 1915. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം ഏതാണ്? കട്ടപ്പന. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പനയാണ്. എന്നാൽ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ഉടുമ്പൻചോല. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളൂർ. കോട്ടയം ജില്ലയിലെ വെള്ളൂരാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിച്ച വർഷം ഏതാണ്? 1945. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. ഇത് രൂപീകരിച്ച വർഷം 1945. ഹെമിസ് ദേശീയ ഉദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഏതാണ്? ഹിമപ്പുലി. ഇന്ത്യയിൽ ഹിമപ്പുലിയെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഹെമിസ് ദേശീയ ഉദ്യാനമാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണാണ്. കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. വേടൻ തങ്ങൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. വേടൻ തങ്ങൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗറാണ്. പ്രോജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച വർഷം ഏതാണ്? 1992 ഫെബ്രുവരി മാസത്തിലാണ് പ്രോജക്റ്റ് എലിഫൻ്റ് എന്ന പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയിലെ ഏക വജ്രഖനി ഏതാണ്? പന്ന. മധ്യപ്രദേശിലെ പന്ന വജ്രഖനിയാണ് ഇന്ത്യയിലെ ഏക വജ്രഖനി. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച്. പശ്ചിമബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലമുകൾ. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവസമുദ്രം പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ പദ്ധതി ഏതാണ്? ദാമോദർ വാലി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ പദ്ധതിയാണ് ദാമോദർ വാലി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി അണക്കെട്ട്. ഭാഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തെഹരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഈ തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് വൈദ്യുതിയാണ്? താപവൈദ്യുതി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദക കമ്പനി ഏതാണ്? NTPC. NTPC യുടെ പൂർണ്ണരൂപം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നാണ്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. ഇത് റഷ്യയുടെ സഹായത്തോടുകൂടിയാണ് സ്ഥാപിച്ചത്. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയവും തോറിയവുമാണ്. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O+ ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് O+ ഗ്രൂപ്പാണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്ററാണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്രയാണ്? 17 വയസ്സ്. രക്തദാനം ചെയ്യുന്ന ആളിന് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ എന്താണ്? ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ അറിയപ്പെടുന്നത് സെറിബ്രൽ ഹെമറേജ് എന്നാണ്. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയ. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം എന്നും അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ഓരോ പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് എന്താണ് പറയുന്നത്? ടൈഡൽ വോളിയം. ഓരോ പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം കരളാണ്. ഹരിതവിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോ. ഹരിതവിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 4 വർഷം. അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക കാലാവധി 4 വർഷമാണ്. ലോകത്താദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ലോകത്താദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഭൂട്ടാനാണ്. ദേശീയഗാനം ഇല്ലാത്ത രാജ്യം ഏതാണ്? സൈപ്രസ്. സ്വന്തമായി ദേശീയഗാനം ഇല്ലാത്ത രാജ്യമാണ് സൈപ്രസ്. സൈക്കിളുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബീജിംഗാണ്. ലോകത്ത് സൈക്കിളുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബീജിംഗാണ്. ഇന്ത്യയിൽ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ലുധിയാനയാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? വത്തിക്കാൻ. ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ചൈനയും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം വത്തിക്കാനുമാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റാണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റ് ജോർജ് വാഷിങ്ടൺ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം 25 സെൻറ്റിമീറ്ററാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്താണ്? തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. എന്നാൽ പരുത്തി ഏറ്റവും കൂടുതൽ വ്യവസായം ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഒറാങ് ദേശീയ ഉദ്യാനം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയ ഉദ്യാനമാണ്. ഫക്രാനഗൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ്. ഫക്രാനഗൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സത്ലജാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ഏതാണ്? ശുക്രൻ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രനാണ്.